ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീടുകളിൽ ഗ്യാസ് കണക്ഷനൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 850 രൂപയുടെ ഒരു വർധനവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. കൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ. നമ്മുടെ രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ പൂട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ, കോവിഡ് കുതിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 12,000 പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിലും സ്ഥിതി മറിച്ചൊന്നുമല്ല, 3,500 പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് എത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 4,000 ഇപ്പോൾ രോഗികളുടെ പ്രതിദിന കണക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ വരുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഒമിക്രോണിൻ്റെ ഒരു തരംഗമാണ്, അല്ലെങ്കിൽ ഒമിക്രോണാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ള റിപ്പോർട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പക്ഷേ വളരെയധികം വ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ പരമാവധി മറ്റുള്ള ആളുകളുമായി അടുത്ത് ഇടപഴകാതിരിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്യാസ് കണക്ഷനുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കാത്ത വീടുകൾ ഇന്ന് വളരെ വിരളമാണ്. ഇപ്പോഴിതാ സാധാരണഗതിയിൽ 200 രൂപ മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള ആളുകൾക്കുമാണ് ആ ഒരു സബ്സിഡി ഇനത്തിലുള്ള തുക ലഭിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്, പുതിയതായിട്ട് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് 850 രൂപയാണ് എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വർദ്ധിപ്പിച്ച തുക ഈടാക്കി തുടങ്ങിയെന്നുമാണ് ഇപ്പോൾ എണ്ണക്കമ്പനികൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. മുൻപ് 1,450 രൂപയായിരുന്നു ഈ ഒരു പുതിയതായിട്ട് ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ട തുക. ഇപ്പോഴത് 2,200 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ റെഗുലേറ്ററിൻ്റെ വില 150 രൂപയിൽ നിന്നും 250 രൂപ വരെയൊക്കെ ആക്കിയും ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യമൊന്ന് മനസ്സിലാക്കണം. രണ്ടാം സിലിണ്ടർ ആവശ്യമുള്ളവർക്ക് വർദ്ധിപ്പിച്ച ഈ തുക നൽകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള സാധനങ്ങൾക്കും വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പെട്രോളിൻ്റെയൊക്കെ വില ഉയർന്നു തന്നെ നിൽക്കുന്നു. അരി അതുപോലെ തന്നെ മറ്റ് പലവ്യഞ്ജന സാധനങ്ങളുടെയൊക്കെ വില നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമുക്കിതൊന്ന് വാങ്ങുവാൻ കഴിയുന്നതിനേക്കാളും മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പൊതുജനങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്ക് പേജ് വഴിയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സേ യു.